വിശദമായ വാർത്തകൾ നോക്കാം. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ദുരിതബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കിയവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരസമിതി പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോവാനാണ് പീഡിത ജനകീയ മുന്നണിയുടെ തീരുമാനം. 2017 ഏപ്രിൽ മാസത്തിൽ നടത്തിയ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്നും 1905 ദുരിതബാധിതരെയാണ് വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘം കണ്ടെത്തിയത്. എന്നാൽ പിന്നീട് അത് 287 ചുരുങ്ങി. തുടർന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ അമ്മമാരും ദുരിതബാധിതരും നടത്തിയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് 587 പേരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തി. അതേ ലിസ്റ്റിൽ ഉൾപ്പെട്ട 1031 പേരെ കൂടി തിരിച്ചെടുക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. ഇതിന്റെ ഭാഗമായി ദുരിതബാധിതരും അമ്മമാരും കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ സൗജന്യ മരുന്ന് വിതരണം തുടരുക, മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ആകാശമാർഗ്ഗം തളിക്കുമ്പോൾ ഏതെങ്കിലും പഞ്ചായത്ത് അതിർത്തി നോക്കിയല്ല അന്ന് തളിച്ചിരിക്കുന്നത് എൻഡോസൾഫാൻ വിഷം. അതുകൊണ്ട് തന്നെ ജില്ലയിലെമ്പാടും ഈ ഒരു വിഷത്തിൻ്റെ ദുരന്തം അനുഭവിക്കുന്നവർ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ചേർത്തേ മതിയാകൂ, അവർ തന്നെയാണ് ഈ സമരത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. തങ്ങളുടെ തല്ലാത്ത തെറ്റുകൊണ്ട് ദുരിതമേൽക്കേണ്ടി വന്നവർക്ക് നീതി ലഭിക്കും വരെ സമരം തുടരുമെന്നും സമരസമിതി വ്യക്തമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം പത്തനാപുരത്ത് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പിടിയിൽ. ഗുരുതരമായി പരിക്കേറ്റ പത്തനാപുരം സ്വദേശി രേവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവ് ഗണേഷിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഉച്ചയ്ക്ക് 1:30 സംഭവം. പത്തനാപുരം KCB ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണം. 9 മാസം മുൻപാണ് ഇവർ വിവാഹിതരായത്. തൃശൂർ ചേറ്റുപുഴയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. കാഞ്ഞാണി 4ാം കല്ല് സ്വദേശി കുന്നത്തുംകര ഷൈൻ മരിച്ച സംഭവമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് വാഹനാപകടമല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരിച്ച ഷൈനിന്റെ സഹോദരൻ ഷെറിൻ, സുഹൃത്ത് അരുൺ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് സ്വന്തം സഹോദരനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ഹെൽമെറ്റിന് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എറണാകുളം കളമശ്ശേരിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് ക്രൂര മർദ്ദനം. 2 ജീവനക്കാർക്കാണ് മർദ്ദനമേറ്റത്. നിവേദ് നായിക്, വിവേദ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെടുമ്പാശ്ശേരി സ്വദേശി സുഹൈൽ, കളമശ്ശേരി സ്വദേശികളായ ബിൻഷാദ്, വിശ്വജിത്ത്, മലപ്പുറം സ്വദേശി മുഹമ്മദ് അസ്ലം, ആലുവ സ്വദേശി വിഷ്ണു, വാരാപ്പുഴ സ്വദേശി റിഫാസ് എന്നിവരെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം CNG നിറയ്ക്കാനെത്തിയപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ജീവനക്കാരും പ്രതികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിന് പിന്നാലെയാണ് പ്രതികൾ ഇന്നലെ രാത്രി മദ്യപിച്ച് എത്തി മർദ്ദിച്ചത്. ഭീതിയൊഴിയാതെയാണ് ഇത്തവണയും മഴക്കാലത്ത് വയനാട് ചിറ്റൂർ ഊരുകാർ കഴിഞ്ഞുകൂടുന്നത്. കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ചിറ്റൂർ ഊരുകാർക്ക് പ്രളയ ഫണ്ട് വകയിരുത്തി പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും സ്ഥലം മാത്രം വാങ്ങി പദ്ധതി പാതിവഴിയിൽ അവസാനിപ്പിച്ചു. ഇപ്പോഴും മഴക്കാലത്ത് വെള്ളം കയറുന്ന വീടുകളിൽ നിന്ന് ക്യാമ്പുകൾ കാത്തിരിക്കുകയാണിവർ. വയനാട് കണിയാമ്പറ്റ ചിറ്റൂർ പഴങ്കുനി ഊരുകാർക്ക് എല്ലാ മഴയത്തും ഈ പുഴയോരത്തെ വെള്ളക്കെട്ടിൽ കഴിയാനാണ് വിധി. 2018 വർഷങ്ങളായുള്ള ആവശ്യത്തെ തുടർന്ന് പ്രളയ ഫണ്ട് വകയിരുത്തി ഇവരെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കി. എന്നാൽ സ്ഥലം വാങ്ങിയതൊഴിച്ചാൽ മറ്റൊരു പദ്ധതിയുമായി വകുപ്പുകൾ മുന്നോട്ട് പോയില്ല. എല്ലാ വർഷവും അവർ കൊണ്ടുപോകും വന്നിട്ട് ഫ്രീ പ്രാസം ഞങ്ങൾ അങ്ങനെ പോകാൻ തീരുമാനിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും. മരിച്ചാൽ പോയിക്കോട്ടെ. അങ്ങനെയെങ്കിലും പഞ്ചായത്തുകാർക്കും വില്ലേജുകാർക്കും അവർക്കും വേണ്ട അനുകൂല്യം ഞങ്ങൾക്കും വേണ്ട അനുകൂല്യം എന്ന് ഉള്ളൊരു ധാരണ കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ താമസിക്കും. ഈ പ്രാസം പിന്നെ വെള്ളം കയറുകയാണെങ്കിൽ പ്രളയ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സ്ഥലത്തേക്ക് റോഡ് പോലുമില്ല. കല്ലൻ ചിറപ്പുഴ കരകവിഞ്ഞൊഴുകിയാൽ ഈ സ്ഥലത്തേക്ക് എത്താൻ പോലുമാകില്ല. റോഡുണ്ടാക്കി തരാം, പാലം കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് എഗ്രിമെന്റ് വെച്ച് പട്ടയമൊക്കെ തന്നത്. എന്നിട്ട് ഇപ്പൊ അയാൾ കൈമാറിയല്ലേ, അയാൾ കൈമരത്തി കാണിക്കല്ലേ. ഇപ്പൊ പണമൊക്കെ വാങ്ങി അയാളെ പോക്കറ്റിലാക്കിട്ട്. സ്ഥലമെടുപ്പ് എന്ന പേരിൽ നടന്നത് ഭൂമി കച്ചവടം മാത്രമാണെന്നാണ് ഊരു നിവാസികൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ മഴക്കാലത്ത് ക്യാമ്പുകളിലേക്ക് പോകാതെ പ്രതിഷേധിക്കാനാണ് ഊരുകാരുടെ തീരുമാനം. 2012 തന്നെ സ്ഥലവും വീടും പാസ്സായി.
എൻ്റെ മറ്റുള്ള ജാതിക്കാർ മതക്കാർ അവർക്കൊക്കെ വീടും സ്ഥലവും പെട്ടെന്ന് ഇവിടെ നിന്ന് തന്നെ കേണിവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവരെ മാറ്റി അവർക്ക് സ്ഥലവും കൊടുത്ത് വീടും അവർ തന്നെ സ്വന്തം സ്ഥലം വാങ്ങി വീട് വെക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഇതുമായിട്ടും 12 കുടുംബത്തിന് ഇങ്ങനെ വീട് പാസ്സായതുകൊണ്ട് എല്ലാം ഒരുമിച്ചാണല്ലോ കോളനി, അതുകൊണ്ടാണ് ഇവർ തരാത്തത്. ന്യൂസ് 18 വയനാട്. ഇടുക്കി രാജകുമാരിയിൽ തെരുവനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. ഉടുമ്പൻചോല സ്വദേശി ദർശൻ, കുളപ്പാറച്ചൽ സ്വദേശി കുര്യൻ, രാജകുമാരി സ്വദേശി ജെയിംസ് മാത്യു എന്നിവർക്കാണ് തെരുവനായയുടെ കടിയേറ്റത്. 3 രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി. കാസർകോട് മഞ്ചേശ്വരത്ത് 302 ലിറ്റർ കർണാടക നിർമ്മിത വിദേശ മദ്യം പിടികൂടി. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് മഞ്ചേശ്വരം ചെക്ക്പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ കടത്താൻ ശ്രമിച്ച വിദേശ മദ്യം പിടിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉദുമ പനയാൽ ദേവൻ പൊടിച്ച പാറ സ്വദേശി ഭരത് രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 35 ബോക്സുകളിലായി 1680 ടെട്രോ പാക്കറ്റുകളിലായാണ് മദ്യം കടത്തിക്കൊണ്ടുവന്നത്. തരിശായി കിടന്ന ഭൂമിയിൽ വർണ്ണവസന്തം വിരിയിച്ച് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. 12 ഏക്കർ ഭൂമിയിൽ ജമന്തിപ്പാടമൊരുക്കിയാണ് ഇവിടെ ഓണത്തിന് വരവേൽക്കാൻ തയ്യാറാവുന്നത്. പഞ്ചായത്തിന്റെ പ്രത്യേക പദ്ധതിയായ നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിളപ്പിൽശാല പഞ്ചായത്തിലെ കാരോട് വാർഡിൽ അതിമനോഹരമായ ഈ പൂപ്പാടം തീർത്തിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടി സഹകരണത്തോടെ ഒരുക്കിയ പൂപ്പാടത്ത് മഞ്ഞ ഓറഞ്ച് നിറത്തിലെ പൂക്കളാണ് വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ തോവാള ഉൾപ്പെടെയുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കളെ ആശ്രയിച്ചിരുന്ന പ്രദേശവാസികൾക്ക് ഇനി സ്വന്തം നാട്ടിലെ പൂക്കൾ കൊണ്ട് മനോഹരമായ അത്തപ്പൂക്കളം ഒരുക്കാം. ഹൈബ്രിഡ് വിഭാഗത്തിൽപ്പെട്ട മികച്ച തൈകൾ നട്ടതിനാൽ വിളവും ഗംഭീരമാകും. ഒരു ചെടിയിൽ നിന്ന് 1.5 കിലോഗ്രാം വരെ പൂക്കൾ ലഭിക്കും. വലിയൊരു കൂട്ടായ പ്രവർത്തനമാണിത്. നേമം ബ്ലോക്ക് പഞ്ചായത്ത് അതിന് നേതൃത്വം കൊടുക്കും. ഇതുകൊണ്ട് എല്ലാ കൃഷി ഓഫീസർമാരെയും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് സംവിധാനത്തെയും എല്ലാ പേരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ആണ് ഈ പദ്ധതി നമ്മൾ വിജയകരമായി നടപ്പിലാക്കിയത്. അത്തത്തിന് മുന്നോടിയായി മാർക്കറ്റിലെ വിലയ്ക്ക് വിളവെടുത്ത് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഓൺലൈൻ സംവിധാനവും ഒരുക്കുന്നുണ്ട്. ഇതിൽ കിട്ടുന്ന തുക ഇതിലെ തൊഴിലാളികളും അതിനോടൊപ്പം തന്നെ നമ്മളെ ഈ വസ്തുവിന്റെ കുറച്ച് പ്രാരംഭ പണികളൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്, അവർക്ക് അതിന് അതിൻ്റെ ആ ഒരു തൊഴിലെടുത്തതിന്റെ വിഹിതമായിട്ട് നമുക്ക് ഓണത്തിന് ഓണ സമ്മാനമായിട്ട് കൊടുക്കുന്നതിനാണ് ഉദ്ദേശിച്ചത്. ജമന്തിപ്പാടം കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. വരും നാളുകളിൽ സൂര്യകാന്തി ഉൾപ്പെടെയുള്ള ചെടികൾ നട്ട് വിപണന സാധ്യത ആലോചിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ന്യൂസ് 18 നേമം. ഓണത്തെ വരവേൽക്കാൻ ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാക്കി മലപ്പുറം വള്ളിക്കുന്ന് പഞ്ചായത്ത്. ഓണക്കാലത്തെ വിപണന സാധ്യത മുന്നിൽ കണ്ട് കർഷകരുടെ പൂക്കൾ വിൽക്കാൻ കുടുംബശ്രീ ചന്തയിൽ പ്രത്യേകം സ്റ്റാളും ഒരുക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഓണത്തെ വരവേൽക്കാൻ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് 50,000 ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തിരുന്നു. കുടുംബശ്രീ ഗ്രൂപ്പുകൾ എല്ലാ വാർഡുകളിലും തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കി പരീക്ഷണാർത്ഥത്തിൽ കൃഷി ഇറക്കുകയായിരുന്നു. ഇതിന്റെ വിളവെടുപ്പാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത്. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കി കൃഷിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുക, പൂക്കൾ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് അതിന്റെ വിപണന സാധ്യത കണ്ടെത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ. ശൈലജ ടീച്ചർ അറിയിച്ചു. ഏകദേശം 9,000 തൈകൾ നമ്മൾ ഇവിടെ കൃഷിഭവനിൽ എത്തിച്ചു, അത് വിതരണം ചെയ്തു. എന്തായാലും നമ്മൾക്ക് എന്താ പറയുക, ഓണത്തിന് നമ്മുടെ വള്ളിക്കുന്ന് പഞ്ചായത്തിലേക്കുള്ള ഗുണഭോക്താക്കൾക്ക് ഇനി ചെണ്ടുമല്ലി പൂക്കൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു പദ്ധതി നമ്മുടെ വള്ളിക്കുന്നിനെ വർണ്ണാഭമാക്കി എന്നതിൽ നമുക്ക് ഏവർക്കും വളരെയധികം അഭിമാനിക്കാം. എന്തായാലും നമ്മുടെ കുടുംബശ്രീയാണ് ഇതിന് ഈ ഒരു പൂക്കൾ ശേഖരിച്ചുകൊണ്ട് ഇതിന് വിപണന ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി അവർക്കും ഞാൻ എന്താ പറയുക, ഹൃദയത്തിൽ തൊട്ട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. വത്സല മേച്ചേരി, വാളുക്കുട്ടി താഴത്തയിൽ രജനി ടി സി എന്നിവരുടെ നേതൃത്വത്തിലാണ് 50 സെന്റിൽ 3,000 തൈകൾ വെച്ചുപിടിപ്പിച്ചത്. ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 10 ഏക്കറിലധികം ചെണ്ടുമല്ലി കൃഷി വിവിധ ഗ്രൂപ്പുകൾ ചെയ്തു വരുന്നുണ്ട്. ഓണക്കാലത്തെ വിപണന സാധ്യത കണ്ട് കർഷകരുടെ പൂക്കൾ വിപണനം നടത്താൻ കുടുംബശ്രീ ചന്തയിൽ പ്രത്യേകം സ്റ്റാളും ഒരുക്കും. ന്യൂസ് 18 തിരൂർ.
വീട്ടിൽ ലഭിക്കുന്ന നല്ല ഭക്ഷണം കുട്ടികൾക്ക് സ്കൂളിലും നൽകാൻ കഴിയണമെന്ന ഒരു കൂട്ടം അധ്യാപകരുടെ ചിന്തയിലാണ് കോഴിക്കോട് പുറമേരി പഞ്ചായത്തിലെ ഒരു എൽ പി വിദ്യാലയം കൃഷിസ്ഥലമൊരുക്കിയത്. ഇപ്പോൾ സ്കൂൾ ആവശ്യത്തിനുള്ള പച്ചക്കറികൾക്ക് മറ്റെങ്ങും പോകേണ്ട. പച്ചക്കറി കൃഷിയിൽ പെരുമുണ്ടച്ചേരിയിലെ ചാത്തോത്ത് സ്കൂൾ കുട്ടികളുടെ പഠനം പോലെ തന്നെ ഉന്നതിയിലാണ്. ഉച്ചഭക്ഷണത്തിൽ സ്കൂളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള കറികളും ഉപ്പേരിയുമാണ് പെരുമുണ്ടച്ചേരി എൽ പി സ്കൂൾ കുട്ടികൾക്ക് നൽകുന്നത്. പ്രധാന അധ്യാപകനും പഞ്ചായത്ത് തല കർഷക അവാർഡ് ജേതാവുമായ വി കെ പ്രശാന്ത് കുമാറാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. തന്റെ കൃഷി അറിവ് സ്കൂളിലും പ്രയോജനപ്പെടുത്തുന്ന ഇദ്ദേഹത്തിന് കുട്ടികളും മറ്റധ്യാപകരുമാണ് കൂട്ട്. സ്കൂൾ ഒഴിവു ദിവസങ്ങളിൽ സ്കൂളിനടുത്തുള്ള വിദ്യാർത്ഥികളാണ് പച്ചക്കറി ചെടികൾ നനയ്ക്കുന്നതും പരിചരിക്കുന്നതും. കുട്ടികളിൽ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമാവധി കാര്യങ്ങൾ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് വേണ്ട പച്ചക്കറി സാധനങ്ങൾ സ്കൂളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മഴക്കാലത്ത് പയർ, വെണ്ട, പച്ചമുളക്, കുറ്റിയവര എന്നിവയും വേനൽക്കാലത്ത് വെള്ളരി വർഗ്ഗങ്ങളായ കക്കിരി, കുമ്പളം എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. ഏകദേശ ദിവസങ്ങളിലും കുട്ടികൾക്ക് വേണ്ട പച്ചക്കറി സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിൽ മാത്രമാണ് കൃഷി. ഗോമൂത്രം, ചാണകം, വേപ്പം പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പയറുണ്ട്, വെണ്ടയുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന വെണ്ടയും പയറും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണമായി തരുന്നത്. പുറമേരി ഗ്രാമപഞ്ചായത്തിൽ പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന വിദ്യാലയമാണ് ചാത്തോത്ത് സ്കൂൾ. കൃഷിയെ മറ്റൊരറിവിന്റെ പാഠശേഖരമാക്കുകയാണ് ഈ കൂട്ടായ്മ. ന്യൂസ് 18 കോഴിക്കോട്. സ്വാതന്ത്ര്യത്തിന്റെ 76-ാമത് വാർഷികത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ള എന്റെ മണ്ണ് എന്റെ ദേശം പരിപാടിക്ക് വാരപ്പെട്ടി കോഴിപ്പള്ളിയിൽ തുടക്കമായി. ഇതിന്റെ ഭാഗമായി പാതയോരങ്ങൾ, പൊതു ഇടങ്ങൾ എന്നിവ മനോഹരമാക്കുന്നതിനുള്ള പദ്ധതിക്കാണ് പഞ്ചായത്ത് തുടക്കമിട്ടുള്ളത്. പരിപാടിയുടെ ഉദ്ഘാടനം കോഴിപ്പള്ളി പാലത്തിന് സമീപം റോഡുവക്കിൽ വൃക്ഷത്തൈകളും പൂച്ചെടികളും നട്ടുകൊണ്ട് കോതമംഗലം MLA ആന്റണി ജോൺ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് തലസ്ഥാനത്ത് യൂണിറ്റി റൈഡ് സംഘടിപ്പിച്ചു. ലുലു മാളിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റൈഡ് നഗരത്തിലൂടെ സഞ്ചരിച്ച് ശംഖുമുഖം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കറങ്ങി മാളിൽ തിരിച്ചെത്തി. 5-വയസ്സുകാരൻ ത്രിലോ കൃഷ്ണയാണ് യൂണിറ്റി റൈഡ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കുട്ടികളും മുതിർന്നവരുമടക്കം 250-ൽ പേർ പങ്കെടുത്തു. മഹാഭൂരിപക്ഷം വരുന്ന മന്ത്രിമാരും ഏതാണ്ട് എല്ലാവരും തന്നെ 21 കേന്ദ്രങ്ങൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ വികസന സംവാദ സദസ്സിൽ പങ്കെടുക്കും. മന്ത്രിമാരാണ് അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ അവർ പങ്കെടുക്കും. അത് മുൻ ആഭ്യന്തരമന്ത്രിയുടെ ഇന്നലെ ഉണ്ടായ ക്ഷണപ്രകാരമല്ല, ഞങ്ങൾ വികസന രാഷ്ട്രീയം സംവദിക്കാൻ തീരുമാനിച്ചു എന്നതുകൊണ്ട് തന്നെ ഞങ്ങളിൽപ്പെട്ട എല്ലാ പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ സമുന്നതരായ നേതൃത്വവും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പ്രവർത്തക വൃന്ദമാകെയും വികസന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചെറുതും വലുതുമായ സദസ്സുകൾ ഇതോടെ ജനങ്ങളോട് സംവദിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ, ഔദ്യോഗിക പ്രഖ്യാപനം സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് വന്ന സമയം മുതൽ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു വികസന സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ്. സമയവും തീയതിയും സ്ഥലവും നിങ്ങൾ നിശ്ചയിച്ചുകൊള്ളൂ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത്തരമൊരു പ്രതികരണം എവിടെയും കാണാൻ വേണ്ടിയിട്ടില്ല. KSFയുടെ ഒരു ശാഖയോ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചോ വില്ലേജിലുള്ളൊരു വില്ലേജ് ഓഫീസോ പഞ്ചായത്തിലെ ഒരു കൃഷിഭവനോ അല്ല വികസനമെന്ന് പറയുന്നത്. അത് ഇന്നലെ തന്നെ നമ്മൾ ആവർത്തിച്ച് കോൺഗ്രസ് നേതൃത്വത്തോടും UDFന്റെ പ്രതിനിധിയോടും ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ കവലയിലുള്ള സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചിനെ സംബന്ധിച്ച്, എൻ്റെ പഞ്ചായത്തിലുള്ള കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ ശാഖയെ സംബന്ധിച്ച്, എൻ്റെ വില്ലേജിലുള്ള വില്ലേജ് ഓഫീസിനെ സംബന്ധിച്ച്, എനിക്ക് കൃഷിഭവനുണ്ട് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ദൗർഭാഗ്യകരമായ വിലയിരുത്തലുകളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? വികസനം കൃഷിഭവനും വില്ലേജ് ഓഫീസും അല്ലെങ്കിൽ KSFയുടെ ശാഖയും സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചുമല്ല, അത് ജനജീവിതത്തെ സംബന്ധിച്ച് ഏത് നാട്ടിലും ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളാണ്, അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരിവർത്തനങ്ങളാണ്. ആ പരിവർത്തനങ്ങളെ മുൻനിർത്തി, അത് എൻ്റെ മാത്രം വിലയിരുത്തലല്ല, സാമാന്യയുക്തിയുള്ള കേരളത്തിലെ എല്ലാവരുടെയും വിലയിരുത്തലാണ്. ആ പരിവർത്തനങ്ങളെ മുന്നേറ്റങ്ങളെയും വിലയിരുത്തി നിങ്ങളൊരു സംവാദത്തിന് തയ്യാറുണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കുന്നു, എനിക്ക് തീയതിയും സമയവും സ്ഥലവും വേണ്ട. UDF പറയുന്ന സമയത്ത് UDFന്റെ പ്രതിനിധി, UDFന്റെ പ്രതീകമായി ഈ മണ്ഡലത്തിൽ നിൽക്കുന്ന ആൾ
അദ്ദേഹം ഉള്ള സ്ഥലത്ത് ഞാൻ വരാൻ തയ്യാറാണ്. സ്ഥാനാർത്ഥിയാണ് വേണ്ടത്, സ്ഥാനാർത്ഥിയുമായിട്ടൊരു സംവാദമാണ് LDF വെല്ലുവിളിക്കുന്നത്. UDFന്റെ നേതൃത്വം വന്നാൽ ഇടതുപക്ഷത്തിന്റെ അനുരൂപമായ നേതൃത്വം ഉണ്ടാകും, UDFന്റെ സ്ഥാനാർത്ഥി വന്നാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും. മന്ത്രിമാരങ്ങനെ നേരിട്ട് ഒരു ചർച്ച സംവാദം എന്നുള്ളതിന് അങ്ങനെയുണ്ടോ? ഇനി മുൻ ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗം അതിനോടുകൂടി പ്രതികരിക്കണം. വികസനം മുടക്കി എന്നുള്ളതാണ്. കോട്ടയം നഗരഹൃദയത്തിൽ സീമാട്ടിയുടെ വന്നാണതിന്റെ മുകളിൽ നിന്നും ആകാശത്തേക്ക് കണ്ണുയർത്തി നോക്കുന്ന ഏത് കോൺഗ്രസ്സുകാരനും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഏത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇതര രാഷ്ട്രീയ വിശ്വാസിക്കും ആരാണ് വികസനം മുടക്കിയെന്നുള്ളത് രണ്ടാമതൊരു ഉത്തരമില്ലാതെ ചോദ്യത്തിന് മറുപടി കിട്ടും. പുതുപ്പള്ളി രാഷ്ട്രീയ പോര് മുറുകയാണ്. എന്നോടൊപ്പം ഇടത് സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് ചേരുകയാണ്. ജേക്ക്, ഇപ്പോ BJP സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞു, എങ്ങനെയാണ് മൊത്തത്തിലൊരു പിക്ചർ ഈ അവസാനം പറയുന്നത്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം സ്വാഭാവികമായി ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിശക്തമായ പ്രചരണോപാധികളുമായി വിവിധ മുന്നണികൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ അനുഭവത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നമ്മളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള റോഡ് ഷോ മുതൽ പിന്നീടുള്ള 3 ദിവസം ക്രമാനുഗതമായി ഉയർന്നു വരുന്ന ഒരു ജനപിന്തുണ, ആവേശകരമായ സ്വീകാര്യത, ഇതൊക്കെയാണ് മണ്ഡലത്തിൽ ഉടനീളം ദൃശ്യമാകുന്നത്. അതായത് കഴിഞ്ഞ തവണ ഈ മുഖങ്ങളെല്ലാം ജയിക്ക് കണ്ടതാണ്, അതിൽ നിന്ന് കുറച്ചുകൂടെ പോസിറ്റീവായി വരുന്നുണ്ടോ ഇത്തവണത്തെ ഒരു ട്രെൻഡ്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആദ്യത്തെ എൻ്റെ എന്തെങ്കിലും സവിശേഷകരമായ ഒരു അവകാശവാദം എന്ന നിലയിൽ നിങ്ങൾ ചിത്രീകരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. ആദ്യത്തെ ദിവസത്തെ സംഭവിച്ചിട്ടുള്ള റോഡ് ഷോ. കാസർകോട് എരിക്കുളത്തെ കളിമൺ ഉൽപ്പന്നങ്ങൾ ഭൗമസൂചികാ പദവിയിലേക്ക്. നബാർഡും ജില്ലാ വ്യവസായ കേന്ദ്രവും ഇതിനായി നടപടികൾ ആരംഭിച്ചു. അതീവ ഗുണമേന്മയുള്ള കളിമൺ പാത്രങ്ങൾ എന്നതാണ് എരിക്കുളത്തെ പ്രത്യേകത. ചട്ടിയും കലവും പാത്രവുമെല്ലാം തയ്യാറാക്കുന്ന നിരവധി പേർ എരിക്കുളം ഗ്രാമത്തിലുണ്ട്. ഒരു ദേശത്തെ ആകെ തൊഴിൽ കൊണ്ട് അടയാളപ്പെടുത്തിയ പാരമ്പര്യമാണ് ഈ മേഖലയിലുള്ളത്. ഇവിടുത്തെ പാടത്ത് നിന്ന് ശേഖരിക്കുന്ന കളിമണ്ണ് ഉപയോഗിച്ചാണ് നിർമ്മാണം. വിഷുവിന്റെ പിറ്റേന്നാണ് വയലിൽ നിന്ന് ഒരു വർഷത്തേക്ക് വേണ്ട കളിമണ്ണ് ശേഖരിക്കാറുള്ളത്. കാലങ്ങളായി കൈമാറി വന്ന കുലത്തൊഴിൽ ഭൗമസൂചിക പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ഒരു പ്രദേശത്തിന്റെ പ്രത്യേക ഉൽപ്പന്നം, അത് അതിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത് ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എരിക്കുളത്തെ ഈ കളിമണ്ണ് നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ കുഴിച്ചെടുക്കുന്നത് ഖനനം മുതൽ അത് ചുട്ടെടുക്കുന്നത് വരെയുള്ള വളരെ പ്രകൃതിദത്തമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ജൈവ രീതിയിൽ മാത്രം നിർമ്മിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് കളിമൺ പാത്രം. പതിറ്റാണ്ടുകളായി എരിക്കുളത്തെ 400 കുടുംബങ്ങളുടെ ഉപജീവന മാർഗം കൂടിയാണ് കളിമൺ പാത്ര നിർമ്മാണം. ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോട് ബന്ധപ്പെടുന്നതിനാൽ അവയെ തിരിച്ചറിയാനാണ് ഭൗമസൂചിക പദവി നൽകുന്നത്. ജില്ലയിൽ നിലവിൽ ഭൗമസൂചിക പദവിയിലുള്ള ഏക ഉൽപ്പന്നം കാസർഗോഡ് സാരിയാണ്. 2011 ഈ പദവി ലഭിച്ചത്. മികച്ച ഗുണനിലവാരമാണ് മാനദണ്ഡം. സംസ്ഥാനത്ത് 6 കണ്ണാടിക്കാണ് ആദ്യമായി ഈ പദവി ലഭിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. സ്വാതന്ത്ര്യദിനത്തിൽ ഭിന്നശേഷിക്കാരെ കൊണ്ട് ദേശീയ പതാക ഉയർത്തി മോട്ടോർ വാഹന വകുപ്പ്. മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷൻ മുറ്റത്തായിരുന്നു പരിപാടി. ലോട്ടറി കച്ചവടം നടത്തുന്ന അനൂപാണ് മാവേലിക്കര MG മനോജിനൊപ്പം പതാക ഉയർത്തിയത്. ചടങ്ങിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ മായാദേവി, സ്റ്റാലിൻ ഗോപാൽ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അടക്കം പങ്കെടുത്തു. കോഴിക്കോട് മുക്കം അഗ്നിരക്ഷാനിലയത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മുക്കം അഗ്നിരക്ഷാനിലയത്തിൽ നടന്ന പരിപാടിയിൽ സ്റ്റേഷൻ ഓഫീസർ MA ഗഫൂർ പതാക ഉയർത്തി. PSC വഴി നിയമനം ലഭിച്ച മുക്കം അഗ്നിരക്ഷാനിലയം പരിധിയിലെ 5 വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. എഴുപത്തിയാറാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കൊട്ടാരക്കരയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കൊട്ടാരക്കര താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ പരിപാടി. പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിന ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. താലൂക്ക് ആസ്ഥാനത്ത് സമർപ്പിക്കും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ 42 km റോഡിന്റെ നവീകരണം 6 കൊണ്ടാണ് പൂർത്തീകരിച്ചത്. തേയില ചെരുവുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന പാതയിലൂടെയുള്ള യാത്ര ഏറെ ആസ്വാദ്യകരമാണ്. 381.76 crore ചെലവിലാണ് മൂന്നാർ ബോഡിമെട്ട് റോഡിന്റെ നവീകരണ ജോലികൾ പൂർത്തീകരിച്ചത്. 2017 സെപ്റ്റംബറിൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ തുടങ്ങി.
4 മീറ്റർ മാത്രമുണ്ടായിരുന്ന റോഡിന്റെ വീതി 15 മീറ്ററായി ഉയർത്തി. നിർമ്മാണ കരാറിൽ 2 വർഷത്തിനുള്ളിൽ പാതയുടെ നവീകരണം പൂർത്തിയാക്കുമെന്നായിരുന്നു പറഞ്ഞതെങ്കിലും വിവിധ വെല്ലുവിളികൾ മൂലം ജോലികൾ നീണ്ടു. നിർമ്മാണ ജോലിക്കിടെ ദേവികുളം ഗ്യാപ് റോഡിൽ പലതവണ മലയിടിഞ്ഞതായിരുന്നു നേരിട്ട പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. റോഡ് കടന്നുപോകുന്ന 3.5 കിലോമീറ്ററോളം ഭാഗം വനഭൂമിയാണ്. വനഭൂമി വിട്ടുകിട്ടാനുണ്ടായ കാലതാമസവും പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇടുക്കിയിലെ ആദ്യ ടോൾ പ്ലാസ ഒരുക്കിയിട്ടുള്ള പാത എന്ന പ്രത്യേകതയും മൂന്നാർ ബോഡിമെട്ട് റോഡിനുണ്ട്. ദേവികുളം ലാക്കാട് ഭാഗത്താണ് 6 വരികളിലായി വാഹനങ്ങൾ കടന്നുപോകുന്ന രീതിയിൽ ടോൾ പ്ലാസ നിർമ്മിച്ചിട്ടുള്ളത്. 7 ടിക്കറ്റ് കൌണ്ടറും സ്ഥാപിച്ചിട്ടുണ്ട്. മുഖം മിനുക്കിയ പാത വിനോദസഞ്ചാര മേഖലയ്ക്കും ഏറെ മുതൽക്കൂട്ടാണ്. ഗ്യാപ്പും ആനയിറങ്കൽ ജലാശയവും ലാക്കാട് വെള്ളച്ചാട്ടവും തേയില ചെരുവുകളുമൊക്കെ അതിരു പങ്കിടുന്ന മേഖലയിലൂടെയാണ് പാത കടന്നുപോകുന്നത്. ന്യൂസ് 18 മൂന്നാർ. കാസർകോട് ചെറുവത്തൂർ മടക്കരയിലെ കാവുംചിറ മിയാവാക്കി ദ്വീപിൽ ടൂറിസം പദ്ധതി നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പദ്ധതി ആസൂത്രണം ചെയ്യാനായി രാജഗോപാലൻ MLA കളക്ടർ കെ ഇമ്പശേഖറും പ്രദേശം സന്ദർശിച്ചു. കാവുംചിറ ദ്വീപിൽ ശാസ്ത്രീയവും പ്രകൃതി സൗഹൃദവുമായ മിയാവാക്കി ടൂറിസം പദ്ധതി നടപ്പാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. മടക്കര മത്സ്യബന്ധന തുറമുഖത്തിന് സമീപമുള്ള വിശാലമായ കൃത്രിമ ദ്വീപിൽ മിയാവാക്കി വനം ഇതിനോടകം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. മലബാറിലെ ആദ്യ മിയാവാക്കി വനവൽക്കരണ കേന്ദ്രമായി സർക്കാർ ഈ ദ്വീപിനെ തെരഞ്ഞെടുത്തിരുന്നു. ദ്വീപിൽ 300-ലധികം മരങ്ങളും സസ്യങ്ങളും വളരുന്നുണ്ട്. ഇവിടെ പുതുതായി ബോട്ടിംഗ് ഏരിയ, കുട്ടികളുടെ പാർക്ക്, സെൽഫി കോർണർ, ലഘുഭക്ഷണശാല എന്നിവ ഒരുക്കി ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ കേന്ദ്രമായുള്ള 30 ഹൗസ് ബോട്ടുകൾ ഈ ദ്വീപിന് സമീപത്തു കൂടി സർവീസ് നടത്തുന്നുണ്ട്. കാസർഗോഡിന്റെ മനോഹര കാഴ്ച ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് ഇടത്താവളം ഒരുക്കുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ലഘുഭക്ഷണശാല, ബോട്ടിംഗ്, കടത്തു തോണി എന്നിവയിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് വരുമാനവും ഉണ്ടാകും. ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, DTPC സെക്രട്ടറി ലിജോ ജോസ്, കെ രമണി, PV കൃഷ്ണൻ എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് 18 ചെറുവത്തൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.